നമ്മുടെ ഇന്നത്തെ മാധ്യമ ചർച്ചകളുടെ ഒരു പൊതു പരിമിതി അവരാരും വസ്തുതകൾ നോക്കാറേ ഇല്ല എന്നുള്ളതാണ്. ഒരു വസ്തുതയെ അവർ നോക്കില്ല, ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ് ഇല്ല, സബ്ജക്റ്റീവ് ആയിട്ടാണ്. എന്നുവെച്ചാൽ ഒരു കഷ്ണം എടുക്കും, അതിനെ പർവ്വതീകരിക്കും, പൊതുവൽക്കരിക്കും. എന്നാൽ ഇതാണ് കണക്ക്. ആ കണക്ക് അവർക്ക് മനസ്സിലാവില്ല. കണക്ക് എങ്ങനെ എങ്ങനെയായി അതവർ പഠിക്കുന്നേ ഇല്ല. ഒരു മിനിറ്റിന്റെ ആയുസ്സമുള്ള ഇയ്യാമ്പറ്റകളാണ് ഇന്നത്തെ വാർത്തകൾ. അവർ തന്നെ മറന്നു പോകും ഈ വാർത്തകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇപ്പൊ നോക്കൂ, കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വളർച്ച ഞാൻ പറഞ്ഞു, അത് നമുക്ക് വേണ്ടത്ര വ്യക്തത ഉണ്ടായിട്ടുണ്ടാവില്ല, മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴും പറയും പ്രവാസികൾ പണം അയക്കാതെ വന്നാൽ കേരളം പ്രതിസന്ധിയിലാകില്ലേ. പ്രവാസി പണം കേരളത്തിന്റെ സമ്പദ്ഘടനയെ നിലനിർത്തുന്നതിലും കേരളത്തിന്റെ പുരോഗതിയിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നുണ്ട്. പ്രവാസി മറ്റുള്ളിടത്തേക്ക്, ഇപ്പൊ 138 രാജ്യങ്ങളിൽ മലയാളി സാന്നിധ്യമുണ്ട്. അവിടെയെല്ലാം അഭിമാനകരമായി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സോഷ്യൽ ക്യാപിറ്റൽ കേരളം നടത്തിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ സ്കിൽഡ് ക്വാളിഫൈഡ് ഹ്യൂമൻ റിസോഴ്സ് ലോകത്തെല്ലായിടത്തും പോയി ജോലി ചെയ്യാൻ പറ്റുന്നത്. പൊതുബോധം ഇപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള ഒഴുക്ക് കൂടുകയാണ്. എന്നാലിപ്പോ 3-4 ഓക്സ്ഫോർഡിന് ഉൾപ്പെടെ 3-4 റിപ്പോർട്ടുകൾ വന്നു. കേരളത്തിൽ നിന്ന് പുറത്തേക്ക്, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ആദ്യത്തെ 10 കേരളം ഇല്ല എന്നുള്ളതാണ്. ഈ മൊത്തം പോകുന്നവരുടെ അനുപാതം എടുത്താൽ 2-3 റിപ്പോർട്ടുകളുണ്ട്. ഏത് റിപ്പോർട്ട് എടുത്താലും നമ്മളല്ല മുൻപിൽ നിൽക്കുന്നത്. പൊതുബോധം എന്താ? ബാക്കി എല്ലാ സംസ്ഥാനത്തും എല്ലാ കുട്ടികളും അവിടെ തന്നെ പഠിച്ച് മിടുക്കരായി കുടുംബത്തോടൊപ്പം ജീവിക്കുന്നു. കേരളത്തിലെ കുട്ടികൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഓടുകയാണ്. കേരളത്തിൽ ഒഴുക്കുണ്ട്, ആ ഒഴുക്കിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല. പണ്ടാണെങ്കിൽ എയർ യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, MIT ഇങ്ങനെയുള്ളിടത്തേക്ക് ഇപ്പൊ അവിടെ എവിടെ പോകണ്ടെന്ന് പോകുന്നവർക്ക് തന്നെ അറിയില്ല. മാറ്റമുണ്ട്, പൊതുവെ വന്നിട്ടുണ്ട്. 2, സമീപകാലത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിച്ച് മറ്റ് രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് എടുത്തവരുടെ എണ്ണം കൂടുന്നുണ്ട്. അത് പല ഘടകങ്ങളുണ്ട്, രാജ്യത്ത് നിലനിൽക്കുന്ന പല രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷെ പൊതുബോധം ഇതാണ്. മറ്റൊരു പൊതുബോധം നോക്കിക്കോളൂ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ആകെ മോശമാണ്. ഇവിടുത്തെ വൈസ് ചാൻസലർമാരാണെങ്കിൽ ഒരു യോഗ്യതയും ഇല്ലാത്തവരാണ്. പക്ഷെ എന്താ റിയാലിറ്റി? പ്രൊസീജിയറൽ എറർ ഇപ്പൊ UGC പറയുന്നുണ്ടെങ്കിലും വിധികൾ പറയുന്നുണ്ടെങ്കിലും ആ വിധി എടുത്തു പറയുമ്പോൾ ഇവരെല്ലാവരും ക്വാളിഫൈഡ് ആണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അന്ന് നിയമിക്കുമ്പോ സുപ്രീം കോടതിയുടെ വിധി UGC മാൻഡേറ്ററി കേന്ദ്ര സർവകലാശാലയ്ക്കാണ്. കല്യാണി മദ്യപൻ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ഡയറക്റ്റീവ് ആണ്, അതനുസരിച്ച് നമ്മൾ നിയമനങ്ങൾ നടത്തി. ഇപ്പൊ പറയുന്നു ഇത് ഡയറക്റ്റീവ് അല്ല, മാൻഡേറ്ററി ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാന സർവകലാശാലകളിലെയും BC നിയമനം നിയമവിരുദ്ധമാണ്. നമ്മൾ ക്വാളിഫൈഡ് എങ്കിലാണ്, പക്ഷെ പലയിടങ്ങളിൽ ഇപ്പോൾ ഗുജറാത്ത് സർവകലാശാല വിധി, ആ വിധി ഗുജറാത്ത് സർവകലാശാലയിൽ ഒരു BC വെച്ചു, വച്ച കമ്മിറ്റിയിൽ UGC പ്രതി ഉണ്ടായില്ല. ഇദ്ദേഹത്തിന് 10 പ്രൊഫസർഷിപ്പും ഇല്ല. ഹൈക്കോടതിയിൽ കേസ് വന്നു, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞു കല്യാണി മദ്യപൻ കേസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു UGC മാൻഡേറ്ററി അല്ല, സംസ്ഥാന നിയമം അനുസരിച്ച് ഈ നിയമനങ്ങൾ സാധുവാണ്. സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. അപ്പോഴേക്കും നിയമിച്ചാലുടെ അവിടെ എത്തിയപ്പോഴേക്കും ഇനി ഒരു മാസം കൂടി ഉള്ളൂ കാലാവധി വിശേഷിക്കാൻ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല, ഇപ്പോ ഒരു മാസം ഉള്ളൂ, ലോ ക്വസ്റ്റ്യൻ ഈസ് ഓപ്പൺ. ഗുജറാത്ത് ആയതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞല്ലോ, അവിടെ പുതിയ സെലക്ഷൻ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയിലും അവര് UGC പ്രതി വെച്ചില്ല. ആ കമ്മിറ്റി എന്ത് ചെയ്തു, ഇതേ ആളെ തന്നെ, ഈ യോഗ്യതയില്ലാത്ത ആളെ തന്നെ വീണ്ടും BC ആയിട്ട് വെച്ചു. അതിലാണ് സുപ്രീം കോടതി ഈ ഇപ്പൊ എല്ലാവരും പരാമർശിക്കുന്ന വിധി നടത്തിയത്. അതാണ് ഇപ്പോ ഇന്ത്യയിൽ എല്ലായിടത്തും സംസ്ഥാനങ്ങളെക്കാൾ നമ്മളെല്ലാം ക്വാളിഫൈഡ് ആണ്. പൊതുബോധം ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് മറികടക്കാൻ ശക്തമായ പ്രചാരവേലകൾ നമ്മളെല്ലാവരും നടത്തേണ്ടതുണ്ട്.